അപ്പോൾ ഇപ്പോൾ ഈ 1600 രൂപ വിധവാ പെൻഷനിൽ ആങ്കർ മനസ്സിലാക്കേണ്ടത് 500 രൂപ യൂണിയൻ ഗവൺമെന്റിന്റെ വിഹിതമാണ്, 1100 രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. അങ്ങേക്കറിയുമോ നമ്മുടെ അന്നക്കുട്ടിക്കും മറിയയ്ക്കും വന്യ വയോധികരായ ഈ സ്ത്രീകൾക്ക് കിട്ടേണ്ട, അവരുൾപ്പെടെയുള്ള കേരളത്തിലെ നമ്മുടെ വിധവകൾക്ക് കിട്ടേണ്ട 1600 രൂപ RSS നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് നൽകാതായിട്ട് 24 മാസം തികയുകയാണ്. അതായത് ഒരന്നക്കുട്ടിയും മറിയയും ഉൾപ്പെടെ കേരളത്തിലെ 10,000 കണക്കിന് വിധവമാരോട് യൂണിയൻ ഗവൺമെന്റ് പറയുന്നത്, നീയൊക്കെ കേരളത്തിലെ വിധവയാണെങ്കിൽ നിനക്കൊന്നും ഞങ്ങൾ കാശ് തരില്ല, നീ നരകിച്ച് മരിച്ചാൽ മതി, ജീവിത സായാഹ്നത്തിൽ മരുന്ന് വാങ്ങാനുള്ള പണം ഞങ്ങൾ നൽകില്ല. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷം എന്ത് ചെയ്തെന്നറിയുമോ, ഈ 24 മാസമായി അതായത് ശരാശരി ഒരാൾക്ക് 6000 രൂപ വെച്ച് 12,000 രൂപ വീതം അന്നക്കുട്ടി അടക്കമുള്ള കേരളത്തിലെ ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക നരേന്ദ്രമോദി എന്ന നരാധവൻ നൽകാതിരിക്കുമ്പോഴും എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ കേരളത്തിലെ പിണറായി വിജയൻ വിതരണം ചെയ്തു. അബ്ജോദ് ഇങ്ങനെയുള്ള വാക്കുകളെ പ്രോത്സാഹിപ്പിക്കരുത്, അബ്ജോദ് ഇടപെടണം, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ചർച്ചയെന്ന് ഒഴിവാക്കാം. ശരിയല്ലോ, വിധവകൾക്ക് പെൻഷൻ കൊടുക്കാത്ത ഒരു ഭരണാധികാരി 24 മാസക്കാലം 24 മാസക്കാലമായി ഞാൻ നല്ല ബോധ്യത്തോടു കൂടെ പറയുന്നു, 24 മാസമായി എൻ്റെ കേരളത്തിലെ CPMകാരും CPM തോൽക്കാനും CPM ഇല്ലാതാകാനും ആഗ്രഹിക്കുന്ന വിധവകൾക്ക് പൈസ കൊടുക്കാതിരിക്കുന്ന ഒരു ഭരണാധികാരിയെ ഏറ്റവും മാന്യമായ നിലയിൽ ഞാൻ നരാർന്നുവെന്ന് പറയും. അത് കേരളത്തിൽ ഉച്ചക്കഞ്ഞിക്ക് വിഹിതം കൊടുക്കാത്ത, കേരളത്തിലെ വിധവകൾക്കാണെങ്കിൽ പൈസ കൊടുക്കില്ല എന്ന് പറയുന്ന, കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ എക്സ്ട്രീംലി സോറി, ഇന്ന് എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ജേക്ക് ജേക്ക് ആ പരാമർശം പിൻവലിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല അല്ല, അല്ലാത്ത സാഹചര്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണല്ലോ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. ഈ രാജേഷിന് പറയാനുള്ളതും നമുക്ക് കേൾക്കാം, ജയിക്കിന് പറയാനുള്ളതും കേൾക്കാം. ഈ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചാൽ ജയിക്ക് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും സഹിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇടപെട്ട് പാടില്ല എന്നൊന്നും അല്ല പറഞ്ഞത്, അതിൽ ഒബ്ജക്ഷൻ ഉള്ള ആളുകളുണ്ട്. ഈ സാഹചര്യത്തിൽ അത് ഉപയോഗിക്കണമെന്ന് ജയിക്കിന് നിർബന്ധം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചർച്ച തുടരുന്നതിന് ഞാൻ CPM പ്രതിയോട് ഒരു മിനിറ്റ്. അതായത് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ഞാൻ ഒരു തവണ പറഞ്ഞു, ഇത്തരം വാക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എനിക്ക് ചർച്ചയിൽ തുടരാൻ പറ്റില്ല. ആ വാക്കിൽ തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനോടും പ്രേക്ഷകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്നെ ചർച്ചയിൽ നിന്ന് ഒഴിവാകാൻ അനുവദിക്കണം. ജയിക്ക് നമുക്ക് ചർച്ച തുടരാം, ആ പരാമർശം ഒഴിവാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ടങ് സ്ലിപ്പ് അല്ല, നാവുപിഴയല്ല, എന്റെ കേരളത്തിലെ വിധവകൾക്ക് നിലയിൽ ചർച്ച തുടർന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. വി വി രാജേഷ് എന്തായാലും ചർച്ച ബഹിഷ്കരിച്ചു. ജയിക്ക് ആ വാക്ക് ഉപയോഗിക്കണമെന്ന് ജയിക്ക് വാശിയോടെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിലും ജയിക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച ആശയമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിച്ച് ഞാൻ വിശദീകരിച്ചു, എന്റെ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ശരിയാണ് ജയിക്ക്, ഈ ഭാഷാ പ്രയോഗത്തിന്റെ പ്രശ്നമാണ്. കാരണം വിധവകൾക്ക് പെൻഷൻ കൊടുക്കാൻ വൈകുന്നതിന്റെ പേരിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒക്കെ നരാധമൻ എന്ന വാക്കുപയോഗിച്ച് വിളിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജയിക്കിന്റെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അപ്പോൾ ഇടപെടാതിരുന്നതാണ്. നമ്മളിവിടെ വർഗീയ കലാപത്തെക്കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ ഒന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. പെൻഷൻ കൊടുക്കാൻ വൈകിയ ആളുകളുണ്ട്, അത് മുൻ സർക്കാർ സംസ്ഥാന സർക്കാർ വൈകിയിട്ടുണ്ട്, ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ വൈകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ജയിക്കിൻ്റെ രാഷ്ട്രീയ ആരോപണത്തിന് രാജേഷ് മറുപടി പറയും. അതിൻ്റെ പേരിൽ അവരെ നരാധമൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ജയിക്കിൻ്റെ സ്വാതന്ത്ര്യമാണ്, പക്ഷേ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് മനുഷ്യത്വ വിരുദ്ധത കാണിക്കുന്ന ഒരു നരാധവനാണ് എന്നുള്ള എൻ്റെ വിമർശനം എൻ്റെ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യമാണ്. അതൊരു പച്ചത്തെറിയല്ല, അതൊരു അശ്ലീലമല്ല, അതൊക്കെ ആരൊക്കെ എന്തൊക്കെ വിളിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മാന്യമായ എൻ്റെ രാഷ്ട്രീയ വിമർശനമാണ്, ഞാൻ അതിൽ നിന്ന് ഒരക്ഷരം പിൻവലിക്കുന്നില്ല, ഒരണുവിട വിധചലിക്കുന്നില്ല. പിന്നെ ഞാൻ നമ്മളൊക്കെ ഈ സൗഹാർദ്ദപരമായി ചർച്ച തുടങ്ങുകയും അവസാനിക്കുകയും, ഞാനാണെങ്കിൽ ഇന്ന് ആദ്യത്തെ 14 മിനിറ്റിന് ശേഷം ജയിക്ക് തന്നെ സൂചിപ്പിച്ചതുപോലെ
ഒരു തരത്തിലും ഇടപെടാതെ ജയിക്കിന് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക. എനിക്ക് ഇടയ്ക്ക് ചോദിക്കാനുണ്ട്, ചോദ്യങ്ങളുണ്ട് ജയിക്ക്, ഞാൻ ചോദിച്ചതിലേക്ക് വരുന്നില്ല. പക്ഷെ അതൊന്നും ചോദിക്കാതെ ഇരിക്കുന്നത് ജയിക്കിന് പറയാനുള്ളത് പറഞ്ഞ് അവസാനിച്ചിട്ട് വി വി രാജേഷിലേക്ക് പോവുകയാണ്. ജയിക്ക് അത് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, ഇത് സ്വാഭാവികമായും രാജേഷിന് ഒബ്ജക്ഷൻ ഉണ്ടാകും. തിരിച്ചങ്ങനെ പറഞ്ഞാൽ ജയിക്കിനും ഒബ്ജക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ രാജേഷ് പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വാക്കിന് പകരം ഒരു വാക്ക് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ആ വാക്ക് മറ്റൊരു ഫ്ലോറിൽ ഉപയോഗിച്ചുള്ളൂ ജയിക്ക്. പക്ഷേ അത് ഒഴിവാക്കിയാൽ എനിക്ക് രാജേഷിനെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ചർച്ച തുടരുകയും ചെയ്യാം. ജയിക്ക്, ഇല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, ആവർത്തിച്ച് ഒരേ കാര്യത്തിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ പ്രയോഗം നടത്തി എന്നുള്ളത് കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് എന്നെ ബഹിഷ്കരിക്കണമെന്നുണ്ടോ? ബഹിഷ്കരിക്കാം, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തോട് സ്വീകരിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിധവകൾക്ക് കാശ് കൊടുക്കാത്തതും സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നതും കേരളത്തെ ഞെക്കിക്കൊല്ലാൻ നോക്കുന്നതുമായ പ്രശ്നങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ നരാധവനെന്ന് വിളിച്ചു എന്നത് എൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു, ഞാൻ അത് തിരുത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് എന്നെ ബഹിഷ്കരിക്കാം. അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ട, ഒരു അങ്ങനെ ജയിക്കിനെയോ വി വി രാജേഷിനെയോ ഒന്നും ബഹിഷ്കരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ആരെയും ബഹിഷ്കരിക്കുന്നില്ല, എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം പക്ഷേ നമ്മളൊരു ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ അത് ആ സാഹചര്യം ആവശ്യപ്പെടുന്ന വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഇടപെട്ടില്ല ജയിക്ക് സംസാരിച്ചപ്പോൾ, അത് സ്വാഭാവികമായും അതിന് ഒബ്ജക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ജയിക്ക് തന്നെ രാജേഷ് രണ്ടു തവണ പറയുമ്പോൾ ആ വാക്ക് മാറ്റി. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആ വാക്ക് രാജേഷിനും ഉപയോഗിക്കാം. അപ്പോൾ ജയിക്കിന് ഒബ്ജക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.